108 വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കിള്ളിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് 1 മുതൽ 31 വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു. കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും. ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 2 വാർഡ് 88 നമ്പർ അംഗനവാടിയിൽ ചുറ്റുമതിലിന്റെയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നടന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡിൽ 88 നമ്പർ അംഗനവാടിയിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ചുറ്റുമതിലിന്റെയും ഗ്രില്ലിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നത്. വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത്. കൂടാതെ അംഗനവാടികളിൽ വായനശാല പദ്ധതിയുടെ ഭാഗമായുള്ള പുസ്തക വിതരണവും സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഇൻഡക്ഷൻ സ്റ്റൌവിന്റെയും വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് -2 മുതൽ +2 വരെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ അംഗനവാടിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കണം. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ടീച്ചർമാർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ അതിന് എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിച്ചു. അതൊന്ന് വേണ്ടത് എന്താണ്? അംഗനവാടികളുടെ ഭൗതിക സാഹചര്യം, നേരത്തെ സുദേവ പറഞ്ഞതുപോലെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഈ അംഗനവാടിയൊക്കെ തുടങ്ങുന്ന കാലത്ത് 3 സെന്റ് സ്ഥലമെങ്കിൽ ആ സ്ഥലം കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു അല്ലേ. എങ്ങനെയെങ്കിലും ഒരു കെട്ടിടം കയറ്റാൻ പാകത്തിലുള്ള അന്നത്രയും ചെയ്യും മറ്റേ അളവും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു 3 സെന്റ് സ്ഥലത്ത് ഒരു കെട്ടിടം അല്ലേ, ജാനകിയൊക്കെ അറിയാം, കെട്ടിടം കയറ്റിയാൽ മതി എന്നുള്ള ഒരു ഇതുണ്ടാണ്. അപ്പം അത് വിട്ടിട്ട് ഇപ്പം എന്തായി, അംഗനവാടികളുടെ സാധ്യതകൾ വളരെയധികം വളർന്നിരിക്കുകയാണ്. ഇപ്പം ഈ ഗ്രാമസ്വരാജ്യമൊക്കെ വളർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അംഗനവാടികളിൽ ഒരു വാർഡ് പഞ്ചായത്ത് ഓഫീസ് പോലെ പ്രവർത്തിക്കാവുന്ന ഒരു സാഹചര്യമായിട്ട് മാറാൻ പോവുകയാണ് വരും കാലങ്ങളിൽ. അപ്പം ഏറ്റവും താഴെ തട്ടിലേക്ക്, ഇപ്പം ഈ ജനകീയ ആസൂത്രണമായാലും നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം ആയാലും ഒക്കെ തന്നെ ഉദ്ദേശിച്ചത് ഏറ്റവും താഴെ തട്ടിലേക്ക് അധികാരം കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ താഴെ തട്ടിലേക്ക് അധികാരം കൊടുക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ വാർഡിൽ തലത്തിൽ നമുക്ക് അധികാരങ്ങൾ കിട്ടുകയാണെങ്കിലാണ് കുറെ കൂടി ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം വരുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകളുടെ സ്ഥാനം ഒരു ചെറിയ ക്ലർക്കോ ഒക്കെ ആകും ചിലപ്പോൾ, പക്ഷെ അങ്ങനെയാണെങ്കിലും അവിടെ ആ സ്ഥാനം നമ്മുടെ അംഗനവാടികൾക്ക് വരും. അത് ഇന്ന് തന്നെ കണ്ടുകൊണ്ടാണ് കേരളത്തിലൊരു, ഞാനത് വളരെ കൃത്യമായിട്ട് തന്നെ പറയണം, കേരളത്തിലൊരു അംഗനവാടികൾക്കും ഇല്ലാത്ത സൗകര്യങ്ങൾ. നിങ്ങളത് എവിടെ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, നമ്മുടെ നേരത്തെ പറഞ്ഞ ടീച്ചേഴ്സും ജാനകി ഒക്കെ തന്നെ എല്ലാവരും ഉണ്ട്, നിങ്ങൾ എവിടെ വേണമെങ്കിലും. 2 വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുദേവൻ അധ്യക്ഷനായിരുന്നു. അംഗനവാടി ടീച്ചർ അനിത, റിട്ടയർഡ് അധ്യാപികയായ പ്രേമ പുസ്തക വിതരണം നടത്തുകയും നിത്യജീവിതത്തിൽ വായനയുടെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. കൊണ്ടാഴി പ്രാഥമികാരോഗ്യ കേന്ദ്രം, JHI, അനഘ എന്നിവർ മാർച്ച് 3 നടക്കുന്ന പോളിയോ വാക്സിൻ വിതരണത്തെ സംബന്ധിച്ചും ബോധവൽക്കരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MS രോഹിണി, അസിസ്റ്റന്റ് സെക്രട്ടറി MS ഷാജഹാൻ, അംഗനവാടി അധ്യാപികയായ ഉഷ, ജാനകി, ആരോഗ്യ പ്രവർത്തകർ, രക്ഷിതാക്കൾ, പ്രദേശവാസികൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCV News, കൊണ്ടാഴി.